നമസ്കാരം. കൂടെയുണ്ടത്രേ, എന്താണ് കൂടെ ഉള്ളത്? ഇതിൻ്റെ കാര്യം കേൾക്കണമെങ്കിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണത്, കൂടെയുണ്ടത്രേ. ഇതിൻ്റെ പ്രധാന കാര്യമറിയണമെങ്കിൽ ഇതിൽ ആസ്പദമായ ഒരു സംഭവമുണ്ടായി. ഇന്നലെയാണ് ആക്രമിക്കപ്പെട്ട നടി, അതായത് സിനിമാ മേഖലയിൽ ഇരയാക്കപ്പെട്ട ഒരു നടി, ഒരു കൊട്ടേഷൻ സംഘം ഒരു നടി ആക്രമിക്കുകയും നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ആ നടി തൻ്റെ നീതിക്ക് വേണ്ടി ഇന്നലെ മുഖ്യമന്ത്രിയെ കാണാൻ വന്നിരുന്നു സെക്രട്ടേറിയറ്റിൽ. ഭാഗ്യലക്ഷ്മി അങ്ങനെ ഉൾപ്പെടുന്ന ഒരു സംഘത്തോടൊപ്പമാണ് ഈ നടി അവിടെ എത്തിയത്. എത്തിയതിന് ശേഷം തനിക്കുണ്ടായിരുന്ന കുറച്ച് പേടികൾ, കാര്യങ്ങൾ, ഇനി ഈ കേസ് തള്ളിപ്പോകുമോ, അപ്പോൾ ചിലപ്പോൾ ഇനി ഈ കേസ് മുന്നിലേക്ക് വരില്ലേ, ഈ കേസ് ഇതോടെ ഒതുങ്ങുമോ എന്നുള്ള രീതിയിലെല്ലാം പല മാധ്യമങ്ങളും പറയുകയുണ്ടായി. എന്നാൽ ഇതിൻ്റെ എല്ലാം ഒരു യാഥാർത്ഥ്യം അറിയുന്നതിനാണ് ഈ നടി ഇന്നലെ സെക്രട്ടേറിയറ്റിൽ നേരിട്ട് മുഖ്യമന്ത്രിയെ കാണാനെത്തിയത്. മുഖ്യമന്ത്രി പറയുകയുണ്ടായി, ഞങ്ങൾ കൂടെയുണ്ട്, ഞങ്ങൾ കൂടെയുണ്ട് എന്ന ഈ വാക്ക് പറയാൻ തുടങ്ങിയിട്ട് കാലം ഒരുപാടായി, പലയിടത്തും പറയുകയാണ്. ഇതിനെതിരെയാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നത്, സന്ദീപ് വചസ്പതിയുടെ. കൂടെയുണ്ടത്രേ, ആരുടെ കൂടെ? പലരും ഇരയാക്കപ്പെടുമ്പോഴും പലരും മരിക്കുമ്പോഴും മുഖ്യമന്ത്രി ഇതുപോലുള്ള വാക്കാണ് പറയുന്നത്. അഭിമന്യു മരണക്കേസിലും അതുപോലെ തന്നെ വാളയാറിലെ പെൺകുട്ടികളുടെ മരണത്തിലും പല അരുംകൊലകൾക്കും മുഖ്യമന്ത്രി കൊടുത്ത വാക്കാണ് ഞങ്ങൾ കൂടെയുണ്ട്. പക്ഷേ ഇതൊന്നും വാക്ക് പാലിക്കുന്നില്ല. ഇപ്പോൾ ഈ നടിക്കും പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ കൂടെയുണ്ടെന്ന്. ഈ അന്വേഷണം കറക്റ്റായിട്ടുള്ള രീതിയിലാണോ പോകുന്നത്, എന്താണ് യഥാർത്ഥത്തിൽ അന്വേഷണം നടക്കുന്നതെന്ന് പോലും ആർക്കും അറിയില്ല. നടി പുറത്തിറങ്ങിയതിന് ശേഷം ഞാൻ ഓക്കെയാണ്, കണ്ടു, എല്ലാം സംസാരിച്ച് ഓക്കെ ആയിട്ടുണ്ട് എന്നെല്ലാം മാധ്യമങ്ങളോട് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ കൂടെയുണ്ട് എന്നൊരു വാക്ക് മാത്രമാണ് ഇപ്പോഴും മുഖ്യമന്ത്രി പറയുന്നത്. നമ്മൾ ഓർമ്മിക്കുന്ന വേറൊരു സംഭവമുണ്ട്, അട്ടപ്പാടിയിലെ മധു മരിച്ച സമയം. ഒരു തുള്ളി വിശപ്പടക്കുന്നതിന് വേണ്ടി ചില കുറച്ച് ആഹാരം മോഷ്ടിച്ചതിന് മധു ആഹാരം മോഷ്ടിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിന് അതിദാരുണമായി ചില നാട്ടുകാർ ചേർന്ന് മധുവിനെ കൊലപ്പെടുത്തി. അപ്പോഴും മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങൾ കൂടെയുണ്ട്. എന്നാൽ അവസാനം എന്താണ് സംഭവിച്ചത്? അഭിമന്യു കൊലക്കേസ്, അതുപോലെ തന്നെ എത്രയും നീണ്ട ലിസ്റ്റുകൾ കിടക്കുകയാണ്. അതിനെല്ലാം മുഖ്യമന്ത്രി പറയുന്നു ഞങ്ങൾ കൂടെയുണ്ട്. ഇപ്പോഴിതാ നീ നടീര കേസിലും പറയുകയാണ് ഞങ്ങൾ കൂടെയുണ്ട്. പക്ഷേ ഇതുവരെ നീതി ലഭിച്ചിട്ടില്ല ആർക്കും. നീതി ലഭിക്കേണ്ട സമയമായി, പക്ഷേ നീതി ലഭിച്ചിട്ടില്ല. പലരും ലിസ്റ്റ് വെച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, പക്ഷേ ആർക്കും നീതി ലഭിച്ചിട്ടില്ല. പക്ഷേ വാഗ്ദാനം ഞങ്ങൾ കൂടെയുണ്ട്, നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല, നീതി ലഭിക്കും, അതിൽ വിശ്വസിച്ചും ഇന്നും കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപാട് രക്തസാക്ഷികളുണ്ട്, ഒരുപാട് അരിങ്കൊലയ്ക്കിരയായവരുണ്ട്, പീഡനത്തിനിരയായവരുണ്ട്, എത്ര പേർ. പക്ഷേ അന്വേഷണങ്ങളും കറക്റ്റായിട്ട് നടന്നിരുന്നുവെങ്കിൽ ഇന്ന് ഈ വാക്ക് പറയുന്നതിന് ഒരു പ്രസക്തി ഉണ്ടായിരുന്നു, ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പറയുന്നതിന്. എന്നാൽ ഈ നടിയുടെ കാര്യത്തിലെങ്കിലും ഈ നീതി നടപ്പാക്കട്ടെ. ഇതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ കുറ്റവാളികളെയും യഥാർത്ഥ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച കറുത്ത കൈകളെയും പുറത്ത് കൊണ്ടുവരട്ടെ. അപ്പോൾ പറയാം ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നു, ഞങ്ങൾ കൂടെ ഉണ്ട് എന്നെല്ലാം. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.